നമസ്കാരം. കരുവനൂർ സഹകരണ ബാങ്കിന് പിന്നാലെ മറ്റൊരു അഴിമതി കൂടി സി പി എമ്മിന് നേരെ എത്തിയിരിക്കുകയാണ്. താമരക്കുളം കണ്ണാനക്കുഴി സർവീസ് സഹകരണ ബാങ്കിൽ ലക്ഷം കോടി ക്രമക്കേടുകൾ നടന്നതായി ആരോപണം 2020 തന്നെ ഉയർന്നിട്ടുണ്ടായിരുന്നു. മാത്രമല്ല അന്ന് ബാങ്കിൽ പണയം വെച്ചിരുന്ന സ്വർണ്ണ ഉരുപ്പിടികൾ സ്വകാര്യ സ്ഥാപനങ്ങളിൽ കൂടിയ തുകയ്ക്ക് മറച്ചു വെച്ചതായും പറയുന്നുണ്ട്. എന്നാൽ സി പി എമ്മിന്റെ സ്വാധീനം അവിടെയും കേസ് ഒതുക്കി തീർത്തു. ലക്ഷം കോടി തിരിമറി പിന്നീട് പണം അടച്ച് ഒത്തുതീർപ്പാക്കിയതായാണ് വിവരമുള്ളത്. ഇപ്പോഴിതാ വീണ്ടും സി പി എം നിയന്ത്രണത്തിലുള്ള കണ്ണാനക്കുഴി സർവീസ് സഹകരണ ബാങ്കിൽ ലക്ഷം കോടി തിരിമറി വിവാദമാവുകയാണ്. 3.25 കോടി രൂപയുടെ തിരിമറി കണ്ടുപിടിച്ചിട്ട് 1.5 വർഷമായിട്ടും ശിക്ഷാ നടപടി സ്വീകരിക്കാതെ ഭരണം സമിതി ഒത്തുകളിച്ചു. സംസ്ഥാന തലത്തിൽ സി പി എം ഭരിക്കുന്ന സഹകരണ സംഘങ്ങളിലെ കോടിക്കണക്കിന് രൂപയുടെ തിരിമറി പുറത്തുവരുന്ന സാഹചര്യത്തിൽ ജീവനക്കാർക്കെതിരെ നടപടിയെടുത്ത് ഭരണസമിതിയെ രക്ഷപ്പെടുത്താനാണ് നീക്കം. ബാങ്കിൽ വൻതോതിൽ സാമ്പത്തിക ക്രമക്കേട് നടത്തുകയും അത് മറയ്ക്കാൻ ചട്ടങ്ങൾ മറികടന്ന് സ്വകാര്യ പണമിടപാട് സ്ഥാപനങ്ങളിൽ സ്വർണ്ണ പണയ ഫണ്ടങ്ങൾ മറച്ചുവെച്ച് പണം നേടിയതായും അന്ന് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. ചാരംമൂട് ശാഖയിലാണ് 73 ലക്ഷം രൂപയുടെ തിരിമറി നടന്നതായി കണ്ടെത്തിയിട്ടുള്ളത്. സംഭവത്തിൽ സി പി എമ്മുകാരായ 3 ജീവനക്കാർക്കെതിരെ നടപടി സ്വീകരിച്ചതായി പറയപ്പെടുന്നുണ്ട്. ഇവർക്കെതിരെ സി പി എം അച്ചടക്ക നടപടി സ്വീകരിച്ചതായും ബാങ്കിന്റെ ചുമതല കഴിഞ്ഞ ദിവസം ഓണറ്റി സെക്രട്ടറി എടുത്തതായും റിപ്പോർട്ടുകൾ വന്നിരുന്നു. 2020 ഫെബ്രുവരി 25 സ്വർണ്ണ പണയങ്ങളിൽ 73 ലക്ഷം രൂപയുടെ തിരിമറി കണ്ടെത്തിയതായി പറയുന്നത്. ക്യാഷ് ബാലൻസ് ഇനത്തിൽ 40 ലക്ഷം രൂപ കാണേണ്ടിടത്ത് 25 ലക്ഷത്തിന്റെ കുറവ് കണ്ടെത്തിയതോടെയാണ് അന്വേഷണം തുടങ്ങിയത്. അന്നും സി പി എമ്മിന്റെ മുഖംമൂടി വലിച്ചു കീറാൻ കണ്ണാനംകുഴി സർവീസ് സഹകരണ ബാങ്കിൽ നടന്ന ലക്ഷങ്ങളുടെ അഴിമതി അന്വേഷിക്കണം എന്നാവശ്യപ്പെട്ട് ബി ജെ പി ആണ് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഭരണത്തിലിരുന്ന സി പി എം അത് തുടച്ചു നീക്കാൻ ശ്രമിച്ചു. കൂടാതെ അന്ന് ബാങ്ക് ഭരണസമിതി പിരിച്ചുവിടണമെന്ന് കോൺഗ്രസും ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതേസമയം 59 പാക്കറ്റുകളിലായി സൂക്ഷിച്ചു വെച്ചിരുന്ന സ്വർണ്ണ പണയങ്ങളിൽ 73 ലക്ഷം രൂപയുടെ തിരിമറി നടത്തിയതായി പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു. ഇതിനെ തുടർന്നാണ് ക്യാഷറായ ടി സി വിനോദിനെ ഭരണസമിതി സസ്പെൻഡ് ചെയ്തത്. തുടർന്ന് വിശദമായ പരിശോധനയ്ക്ക് വേണ്ടി മാവേലിക്കര ബാറിലെ ഒരു അഭിഭാഷകനെ അന്വേഷണ കമ്മീഷനായി നിയമിച്ചു. കമ്മീഷൻ തയ്യാറാക്കിയ കുറ്റപത്രത്തിൽ ക്യാഷർ ടി സി വിനോദ്, ശാഖ മാനേജർ എ വിജയൻ, സെക്രട്ടറി എൻ ശ്യാമള എന്നിവർ കുറ്റക്കാരാണെന്ന് കണ്ടെത്തുകയായിരുന്നു. എന്നാൽ ചാരംമൂട് ശാഖ സെക്രട്ടറി ശ്യാമളയെ സീനിയർ ക്ലർക്കായും മാനേജറായ വിജയനെ ജൂനിയർ ക്ലർക്കായും തരം താഴ്ത്തി മുതിർന്ന സഖാക്കൾ രക്ഷപ്പെടാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. വിനോദിനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കുകയും താമരക്കുളം വടക്ക് ലോക്കൽ കമ്മിറ്റി അംഗമായ വിജയനെയും കണ്ണാനംകുഴി 1 വാർഡ് സി ബ്രാഞ്ച് കമ്മിറ്റി അംഗവുമായ ശ്യാമളയെയും പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്യുകയും ചെയ്തതായി അവകാശപ്പെടുന്നുണ്ട്. എന്നാൽ സംസ്ഥാനത്തെ സി പി എം നിയന്ത്രണത്തിലുള്ള സഹകരണ സംഘങ്ങളിൽ സംസ്ഥാന നേതൃത്വം തിരക്കിട്ട പരിശോധനകൾ നടത്തിവരുന്ന സാഹചര്യത്തിലാണ് താമരക്കുളം കണ്ണാനംകുഴി സഹകരണ സംഘം ഭരിക്കുന്ന സി പി എം ധൃതി പിടിച്ചുള്ള നടപടികളിലേക്ക് കടക്കുന്നത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. മിസ്റ്റർ രാജേഷ് പിള്ള നേതൃത്വം കൊടുക്കുന്ന തത്വമയി ചാനൽ ഓൺലൈൻ പ്രക്ഷേപണം പുനരാരംഭിക്കുന്നു എന്നറിഞ്ഞ് സന്തോഷം. ഇത് ആരംഭം കുറിച്ച സമയത്തും ഞാൻ തന്നെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. ഏതായാലും പുനരാരംഭിക്കുന്ന ഓൺലൈൻ സംവിധാനത്തിന് എല്ലാവിധ ആശംസകൾ അർപ്പിക്കുകയാണ്. രാജേഷ് പിള്ളയ്ക്കും അദ്ദേഹത്തോടൊപ്പമുള്ള അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്കും എല്ലാവിധ നന്മകളും നേരുന്നു. വലിയ വിജയമായി തീരട്ടെ ഈ ഓൺലൈൻ എന്ന് ആശംസിക്കുന്നു.